നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഒന്നിലധികം തവണ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടും ഉള്ള ഒരു സങ്കല്പമാണിത്. എല്ലാ പൗരന്മാർക്കും 60 വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവരെന്ത് പണിയെടുത്താലും റിട്ടയർ ചെയ്യുമ്പോൾ സർക്കാർ പെൻഷൻ കൊടുക്കും. ഇത് ഒരു വികസിത രാജ്യത്തിൻ്റെ മാത്രമല്ല, ഒരു ക്ഷേമ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽപ്പെടും. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആശയം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൂടാ? അത് സാധ്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറയുന്നത് എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അമിതമായ പെൻഷൻ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നത് അവസാനിപ്പിച്ചാൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. എന്നാൽ ഇത്തരം നയങ്ങൾ രൂപീകരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരിതിനൊരിക്കലും വഴങ്ങാറില്ല. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭീമമായ പെൻഷനാണ്. ഒരാൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താൽ ഒരു 25 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ റിട്ടയർമെൻ്റ് ആനുകൂല്യം കിട്ടും. അവർ അവസാനം കൈപ്പറ്റിയ ശമ്പളത്തിൻ്റെ പകുതി അവർക്ക് എല്ലാ മാസവും പെൻഷൻ കിട്ടും. സർവീസിലുള്ള ജീവനക്കാർക്ക് ശമ്പളം കൂടുമ്പോഴൊക്കെ പെൻഷൻകാരുടെ പെൻഷൻ ആനുപാതികമായി കൂടും. ആ പെൻഷൻകാരൻ മരിച്ചാൽ പങ്കാളിക്ക് അവരുടെ ജീവിതാന്ത്യം വരെ കിട്ടും. ഇങ്ങനെ ആവശ്യമില്ലാതെ പണം വിതരണം ചെയ്യുന്നൊരു സമ്പ്രദായം തുടരുകയാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടിയാലും അവർ വിദേശത്താണെങ്കിലും അവർക്ക് പണം ആവശ്യമില്ലെങ്കിലും ഈ രണ്ടു പേർക്കും ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഈ പണം കിട്ടുന്നവർക്ക് ഒരു പ്രയോജനവുമില്ല. അതേസമയം പാവങ്ങൾ, പ്രത്യേകിച്ച് കർഷകരും കർഷക തൊഴിലാളികളും ഒരിക്കലും പെൻഷനില്ലാതെ മരുന്ന് വാങ്ങാനാവാതെ അകാലത്തിൽ മരിച്ചു പോകുന്ന സാഹചര്യം. അതുകൊണ്ട് സകല മനുഷ്യർക്കും 10,000 രൂപ പെൻഷൻ എന്നത് ഇച്ഛയുള്ള ഒരു സർക്കാരിനെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരു പ്രയാസവുമില്ല, കേൾക്കുമ്പോൾ ഭയം തോന്നുമെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എന്ന് നടപ്പിലാക്കാൻ കഴിയും. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ ക്യാപ്പ് ചെയ്യുക, എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ സമ്പ്രദായം തുടങ്ങുക. വേണമെങ്കിൽ ആളുകളിൽ നിന്നും ഒരു ചെറിയ വിഹിതം നേരത്തെ തന്നെ കൈപ്പറ്റുന്നതിലും തെറ്റൊന്നുമില്ല. എന്നാൽ അതിനുള്ള ഇച്ഛാശക്തി ആർക്കുമില്ല. 97% വരുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല എന്ന് ചിന്തിക്കുക. അതായത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യമാണ് പെൻഷൻ എന്നത്. ഞങ്ങൾക്ക് പെൻഷൻ തന്നാലേ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊരു പവർ ലോബിയായി മാറിയാൽ തീർച്ചയായും രാഷ്ട്രീയ നേതാക്കൾക്ക് പെൻഷൻ തരേണ്ടി വരും. ഈ ഒരു അജണ്ട തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയേ മതിയാവൂ എന്ന് ജനങ്ങൾ ഒരുമിച്ച് പറയണം. അതിനുവേണ്ടിയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ OIOP തുടങ്ങിയത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും സംഭവിക്കുന്നതൊക്കെ OIOP സംഭവിച്ചു. അത് പല ഗ്രൂപ്പുകളായി വിഘടിച്ചു. ആരാണ് യഥാർത്ഥ OIOP എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയായി. ചിലരൊക്കെ അത് രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തു, ചിലരൊക്കെ അത് സന്നദ്ധ സംഘടനയായി മുമ്പോട്ട് പോകുന്നു, ചിലരൊക്കെ അത് ഉപേക്ഷിച്ചു പോയി. പക്ഷെ പലയിടങ്ങളിലും OIOP പല ഗ്രൂപ്പുകളായി മാറിയെങ്കിലും ഈ ആശയം മാത്രം മരിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ എന്ന ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ശനിയാഴ്ച, അതായത് ഈ ആഴ്ചയിലെ അടുത്ത ശനിയാഴ്ച, May 25 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു ധർണ നടക്കുകയാണ്. രാവിലെ 9:30 തിരുവനന്തപുരം പാളയത്തുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഒരു ജാഥ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് പോകും. ഉച്ചയ്ക്ക് 1 മണിവരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടക്കും. ഇപ്പോഴത്തെ കൂടിച്ചേരലിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ബോധ്യമായിരിക്കുന്നു അവരുടെ പെൻഷൻ മുടങ്ങുമെന്ന്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എക്കാലത്തും എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് പെൻഷൻ കിട്ടും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ ആത്മവിശ്വാസം ചോർന്നു പോയിരിക്കുന്നു. ഈ മാസം അവർക്ക് പെൻഷനും ശമ്പളവുമൊന്നും കൃത്യമായി കൊടുക്കാവുന്ന സാഹചര്യമില്ല. ഇപ്പോൾ തന്നെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു, ശമ്പളം പോലും കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഈ വർഷം പെൻഷൻ പൂർണ്ണമായും മുടങ്ങുമെന്ന് ഉറപ്പാണ്. റിട്ടയർ ചെയ്ത ആർക്കും ഒരാനുകൂല്യവും ഇപ്പോൾ കിട്ടുന്നേയില്ല. 1-2 വർഷമായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും റിട്ടയർ ചെയ്തവർ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നടക്കുകയാണ്. അതായത് പെൻഷൻ എന്ന് പറയുന്നത് ഒരു മരീചികയായി, കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു. ഇത് തിരിച്ചറിയുക. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പെൻഷൻ ഒരു സ്വപ്നമായി മാറുമ്പോൾ എല്ലാവർക്കും പെൻഷൻ എന്ന, അതും അടിസ്ഥാന പെൻഷൻ എന്ന ആശയം നടപ്പിലാക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ആ ഒരു ആശയം മുൻപിൽ വെച്ചുകൊണ്ട് ഈ May 25 രാവിലെ 9:30 പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ജാഥയും തുടർന്ന് ധർണയും നടക്കുമ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. നിങ്ങൾ വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാവണമെന്നില്ല, OIP അംഗമാവണമെന്നില്ല. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും, നിങ്ങൾ CPM കാരാവാം, കോൺഗ്രസ്സുകാരാവാം, BJP കാരാവാം, ഇതൊരു നല്ല ആശയമാണ്.
നിങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കേണ്ട ആശയമാണ്. ആ ആശയത്തിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാൻ, ആശയം നിങ്ങളുടെ ജീവിതത്തിന് ഭാഗമാക്കാൻ ഈ ധർണ ഒരു തുടക്കമാവട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞാൻ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് മാത്രമാണ് പങ്കെടുക്കാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പങ്കെടുക്കുമായിരുന്നു. മറക്കരുത്, മെയ് മാസം 25-ാം തീയതി ശനിയാഴ്ച 9:30 പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെയാണ് ജാഥ. അവിടെ ഉച്ചവരെയാണ് ധർണ. എപ്പോഴെങ്കിലും പങ്കെടുക്കുക. ഇതൊരു മഹത്തായ വിജയമാക്കി മാറ്റുക. വളരെയധികം ആളുകൾ ഈ ആശയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് മനസ്സിലായാൽ സർക്കാരിന് കണ്ണു തുറക്കേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് അജണ്ടയുടെ ഭാഗമാക്കേണ്ടി വരും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ കാര്യം സാധിക്കൂ. എല്ലാവരും ഒരുമിച്ച്, ഞങ്ങൾക്ക് 10,000 രൂപ മാസം പെൻഷൻ വേണം, അത് ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഉറക്കെ പറയാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അത് നേടിയെടുക്കാൻ കഴിയും. മറക്കരുത്, മെയ് മാസം 25-ാം തീയതി തിരുവനന്തപുരത്തേക്ക് എത്തുക.